إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر الظاهر والباطن وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ വേനലവധി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഏകദേശം 2 മാസക്കാലത്തോളം പൂർണ്ണമായും നമ്മുടെ മുമ്പിൽ നമ്മുടെ കീഴിലാവുകയാണ്. അവധിക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പദ്ധതികളും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതേപ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വരുന്ന പത്രത്തിലെ നോട്ടീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതേപ്രകാരം തന്നെ ചുറ്റുവട്ടങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അവധിക്കാലത്തെ ആഘോഷപൂർവമാക്കുവാനുള്ള കഠിനമായ ശ്രമത്തിലാണ്. പുതിയ തരത്തിലുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും അതിൽ പ്രത്യേകതരം ഓഫറുകളും ഒക്കെയായിട്ട് വിനോദസഞ്ചാര മേഖലകൾ സജീവമായി കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികളെന്ന നിലയിൽ
ഇത്തരം ഒഴിവു കാലങ്ങൾ നമ്മളും നമ്മുടെ മക്കളൊക്കെ പ്രവേശിക്കുമ്പോൾ നാം തയ്യാറാക്കുന്ന പദ്ധതികൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ അവബോധം നമുക്കുണ്ടായിരിക്കണം. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അവധി കിട്ടുക, ഒഴിവ് കിട്ടുക എന്നുള്ളത് അത് നമുക്ക് എങ്ങനെയും ഉപയോഗിക്കാനുള്ള ഒരു സമയമായി കണക്കാക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. قال النبي صلى الله عليه وسلم نبي صلى الله عليه وسلم പറഞ്ഞു, نعمتان مغبون فيهما كثير من الناس. പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് ഇത്. അതിൽ പ്രവാചകൻ പറഞ്ഞത് നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമ കസീറും മിനന്നാസ്, ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും ആ രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് അശ്രദ്ധവാന്മാരാണ്, ശ്രദ്ധയില്ലാതെ പോകുന്നു. ഏതൊക്കെയാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? ഒന്ന് അസ്സിഹത്തു, ആരോഗ്യം. രണ്ട് വൽ ഫറാഗ്, ഒഴിവു സമയം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കൽ ഒരു ഖുതുബ നിർവഹിച്ചിരുന്നു. ഒഴിവു സമയത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണർത്തിയത് നിഅമത്തുന്ന അനുഗ്രഹമെന്നാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒഴിവു സമയം കിട്ടിയാൽ അള്ളാഹു അവനിൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് ഒഴിവ് കിട്ടാതിരിക്കലാണ് അനുഗ്രഹമെന്നാണ് എന്ന് പറഞ്ഞാൽ, എപ്പോഴും പണിയുണ്ടാവുക, എപ്പോഴും ജോലി ഉണ്ടാകുക, എപ്പോഴും തിരക്കുണ്ടാകുക. നമ്മുടെ ആളുകളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ നല്ല തിരക്കിലാണ്, എനിക്കെപ്പോഴും തിരക്കാണ്, ഞാൻ എപ്പോഴും ബിസിയാണ്. ഒരു ഉദ്ധരണി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരാളെ ദുനിയാവിൽ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവനിലുള്ള ഒഴിവു സമയത്തെ എടുത്തു മാറ്റും. എപ്പോഴും ബിസി ആയിരിക്കും നടത്താം. അപ്പൊ എപ്പോഴും തിരക്കാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, പടച്ചവൻ എന്തോ നമ്മളിൽ വിപരീതമായി ചിന്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഒഴിവു സമയം കിട്ടുക എന്നുള്ളത് ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ആ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ആ അനുഗ്രഹത്തെ നമ്മൾ എത്ര കണ്ട് ഉപയോഗപ്പെടുത്തണം എന്നതിനെ കുറിച്ചായിരിക്കണം ഈ സമയത്ത് ചിന്തിക്കുക. എങ്ങനെയാണത് വിനിയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുട്ടിക്കുറ്റവാളികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുട്ടിക്കുറ്റവാളികൾ വളരുകയും അവർ പെരുകുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇന്ന് വ്യാപകമാണ്. അതിന്റെ കാരണം അന്വേഷിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളെ കൃത്യമായി അവർ വിനിയോഗിക്കാതെ പോയതിന്റെ കാരണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് അല്പം തലതാഴ്ത്തിക്കൊണ്ട് പറയട്ടെ, ഈ കുട്ടിക്കുറ്റവാളികളിൽ ഏകദേശം 65% കുറ്റവാളികളും മുസ്ലിം സമുദായത്തിലെ കുറ്റവാളികളാണ്, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട കുട്ടികളാണ്. സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് മദ്രസയിൽ ചേർക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു സമുദായത്തിന്റെ മക്കൾ ഈ രാജ്യത്തെ കുട്ടിക്കുറ്റവാളികളിൽ മുമ്പന്തിയിൽ നിൽക്കാനുള്ള കാരണമെന്താ? നമ്മൾ ചിന്തിക്കണം. നമുക്ക് എവിടെയാ പാളിച്ച സംഭവിച്ചത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ്. നാട്ടിലുള്ള സ്ഥാപനങ്ങളിലാകട്ടെ, കൂലിത്തൊഴിൽ ചെയ്തിട്ടാകട്ടെ, വിദേശത്ത് പോയിട്ടാകട്ടെ, പകലും രാത്രിയും കഠിനാധ്വാനം ചെയ്യുന്ന രക്ഷിതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നവരാണ്.
എന്റെ കുട്ടിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മക്കൾ വളരണം, ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ കുട്ടികളാകണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്യുന്നത്. അങ്ങനെ അധ്വാനിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ കുട്ടികൾ ആകണം എന്ന് ചിന്തിക്കുന്നത് പോലെ എന്റെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഉപ്പയും ഉമ്മയും ആകാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ മക്കൾക്കും നമ്മളെ കുറിച്ചൊരു സങ്കല്പമുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജി വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ വിശാലമായൊരു ചിന്താഗതിയാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളെ ഈ ഒഴിവു സമയം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ സമയത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാകത്തിനൊന്ന് വളരുക. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധ്യാത്മിക പാഠങ്ങൾ ഉൾക്കൊണ്ട പ്രവാചകന്റെ സഹാബിമാർ അവരുടെ ജീവിതം പരതുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ ഒരു പിതാവ് വന്നു, തന്റെ കുട്ടിയെയും കൊണ്ടാണ് വന്നത്. ആ കുട്ടിയെയും കൊണ്ട് പിതാവ് വരുമ്പോൾ ആ പിതാവിന്റെ മുഖത്ത് രോഷഭാവം ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ ഖലീഫയുടെ മുമ്പിൽ കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി, എന്നിട്ട് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഈ കുട്ടി മാതാപിതാക്കളെ ധിക്കരിച്ച് ജീവിക്കുന്ന കുട്ടിയാ. ഇസ്ലാമിൽ മാതാപിതാക്കളോട് ഒരു കുട്ടിക്കുള്ള ബാധ്യത എന്താണ് എന്ന് അങ്ങ് കൃത്യമായിട്ടൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോഴും നമ്മുടെ ആളുകളൊക്കെ ആ മൈൻഡിലാണ്, മൗലവി ഈ കുട്ടീനെ ഒന്ന് പറഞ്ഞ് ശരിയാക്കണം, അല്ലെങ്കിൽ സർ ഈ കുട്ടിയോടൊന്ന് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കണം. സ്വന്തം നിർദ്ദേശിക്കാനുള്ള ഒരു യോഗ്യത പോലും മാതാപിതാക്കൾ നേടുന്നില്ല. അതുതന്നെയാണ് ഈ രക്ഷിതാവും അവിടെ നിറവേറിയത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് മാതാപിതാക്കളെ അനുസരിക്കുകയും അവരോടുള്ള ബാധ്യത നിറവേറുകയും ചെയ്യണം എന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കെ ആ കുട്ടി ഖലീഫയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കളോടുള്ള ബാധ്യതകളെല്ലാം അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു, എന്നാൽ ഒരു പിതാവിന് പുത്രനോട് വല്ല ബാധ്യതയുണ്ടോ? നമ്മളൊക്കെ പിതാക്കന്മാരാ, ഇവിടെ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരിമാര് മാതാക്കളാണ്. മക്കളോട് പിതാവിന് വല്ല കടമയുണ്ടെന്ന് കുട്ടി ചോദിച്ചപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് പ്രധാനമായും ചില കടമകളുണ്ട്. ആ കടമയിൽ ഒന്നാമത്തത് ഒന്നാമത്തെ കടമയാണ് ഒരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി ഉമ്മയെ സംസ്കരിച്ചെടുക്കുക എന്നത്, ഉമ്മയെ നന്നാക്കിയെടുക്കുക. കാരണം എന്താ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് ഉമ്മയിൽ നിന്നാണ്, ഉപ്പയിൽ നിന്നല്ല. അതുകൊണ്ട് ഉമ്മയെ സംസ്കരിച്ചെടുക്കുക, ഉമ്മയിലുള്ള ദുശ്ശീലങ്ങൾ, ഉമ്മയിലുള്ള മോശം സ്വഭാവങ്ങൾ, ഉമ്മയിലുള്ള ഏതെല്ലാം ന്യൂനതകളുണ്ടോ ആ ന്യൂനതകൾ മാറ്റിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പിതാവ് തന്റെ കുട്ടിക്ക് വേണ്ടി നിർവഹിക്കണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത് വയുഹസ്തിനസ്മഹു, മക്കൾക്ക് ഏറ്റവും നല്ല പേരിടണം, അത് പിതാവിന്റെ കടമയാണ്. മൂന്ന് വയുഅല്ലിമുഹുൽ കിതാബ്, അവന് വേദം പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. ഈ മൂന്ന് കടമ പിതാവ് പുത്രൻ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് ഈ കുട്ടിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ കുട്ടി ഖലീഫയോട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനി, അല്ലയോ വിശ്വാസികളുടെ നായക, ഇന്ന അബീലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക, എന്റെ ഉപ്പ ഇതൊന്നും ചെയ്തിട്ടില്ല,
എന്റെ ഉപ്പ ഇതൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്റെ ഉമ്മ ഒരു തീ ആരാധികയായിരുന്നു. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ വളർന്നതാണ് എന്റെ ഉമ്മ. അതുകൊണ്ട് എന്റെ ഉമ്മയുടെ ജീവിതത്തിൽ ആ സംസ്കാരം ഉണ്ടായിരുന്നു. എന്റെ ഉമ്മയെ എന്റെ പാപ്പ സംസ്കരിച്ചിട്ടില്ല. തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം എന്റെ ഉമ്മയിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, വഖദ് സമ്മാനി ജുഅല, എന്റെ ഉപ്പ എനിക്കിട്ട പേര് തന്നെ എന്നെ വിളിക്കണ എന്നെ ജ്വാല എന്നാ, കരിവണ്ട എന്നാ വിളിക്കാറ്. മക്കളെ വിളിക്കണ പേര്, ആ പേര് പോലും മോശമല്ല. സംഭവം നമ്മളൊക്കെ നല്ല പേരിട്ടിട്ടുണ്ടാകും മക്കൾക്ക്, പക്ഷെ വിളിക്കുന്നത് മോശമായ അഭിസംബോധന, അതുപോലും പാടില്ല. കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടാകും, പക്ഷെ അവരെ അഭിസംബോധന ചെയ്യേണ്ടത് മോശമായ പദങ്ങൾ കൊണ്ടാകരുത്. മാത്രമല്ല, വേദഗ്രന്ഥത്തിൽ നിന്നും എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ പിതാവിനെ വിളിച്ച് പറഞ്ഞു, നിന്റെ മകനെ കുറിച്ച് പരാതിയുമായാണ് നീ വന്നത്, പക്ഷേ നിന്റെ മകന് നിന്നെ കുറിച്ച് പരാതിയുണ്ട്. ആ പരാതി എന്തൊക്കെയാ? അത് നീ പൂർത്തിയാക്കി. സത്യത്തിൽ ഈ പരാതി ഈ ദുനിയാവിന് തീർക്കാൻ നമുക്ക് കഴിയണം. കാരണം എന്താ, നാളെ പരലോകത്തിന് പരാതിയുമായി നമ്മുടെ മക്കൾ വരും. പരലോകത്തെ പരാതി നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. അല്ലാഹു ആ ഭാഗം പറയുന്നുണ്ട്, റബ്ബന ആതിഹിം ളഅഫൈനി മിനൽ അദാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ദുനിയാവിൽ മോശമായ ജീവിതം നയിച്ചു, ഹറാമ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമല്ലായിരുന്നു, ഞങ്ങൾ തോന്നിയാസം കാണിച്ചു, ശിർക്ക് ചെയ്തു, ഒരുപാട് മോശമാക്കി ഞങ്ങളുടെ ജീവിതം, മോശം തന്നെയാണ്, ഞങ്ങൾ നരകത്തിന്റെ അവകാശികൾ തന്നെയാണ്. പക്ഷേ അപ്പോകുന്ന ആളുകളുണ്ടല്ലോ, എന്റെ ഉപ്പയും ഉമ്മയും റബ്ബെ അവരെ വളർത്തുന്നുണ്ട്, ഞങ്ങൾക്ക് തരുന്നതിന്റെ ഏറ്റ ശിക്ഷ അവർക്ക് കൊടുക്കണം. കാരണം അവര് ദുനിയാവിൽ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഈ പണിയൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇത് മക്കൾ പരലോകത്ത് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഇവിടെ നിന്ന് നമുക്ക് തീർക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒഴിവ് സമയത്ത് ഒന്ന് തയ്യാറാവുക, ഒരു പദ്ധതി ഇടുക. ഏതൊക്കെയാ പദ്ധതി? സ്വയം ഒരു പുനഃപരിശോധന നടത്തുക. എന്റെ മക്കൾക്ക് വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച തരത്തിലുള്ള ഒരു ഉമ്മയും ഉപ്പയും ആകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചർച്ച ചെയ്യുക. ഇന്ന് ജുമാ കഴിഞ്ഞ് വീട്ടിലൊക്കെ ചെന്നിട്ട് ഭാര്യനെ വിളിച്ചിട്ട് ചോദിക്കുക, നമ്മൾ രണ്ടാളും നമ്മുടെ മക്കൾക്ക് പറ്റിയ ഉപ്പയും ഉമ്മയും ആയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾ പല തെറ്റുകളും മക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടാകാം. കാരണം മക്കളെ പരിപാലിക്കേണ്ട രീതി, മക്കളെ സംസ്കരിക്കേണ്ട രീതി, മക്കളുമായി ഇടപഴകേണ്ട രീതി, അതൊന്നും ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. അങ്ങനെ പഠിക്കാതെ പോയ സമയത്ത് മക്കളോട് നമ്മൾ പരുഷമായോ മോശമായോ പെരുമാറി, മക്കളോട് മോശമായി സംസാരിച്ച്, അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒന്നാമതായിട്ട് അത് നമ്മൾ തിരുത്താൻ തയ്യാറാകുക. ആരുടെ മുമ്പിൽ തിരുത്തണം? അള്ളാഹുവിന്റെ മുമ്പിൽ തിരുത്തിയാ പോരാ, മക്കളുടെ മുമ്പിൽ തിരുത്താൻ തയ്യാറാകണം. അതെങ്ങനെ എന്റെ കുട്ടിയുടെ മുമ്പിൽ ഞാൻ എന്റെ തെറ്റിരുത്ത? തന്റെ മക്കളോട്, തന്റെ കുട്ടീനോട്, മോനെ നിന്നെ വളർത്തേണ്ട രീതി എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത്, ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാനുള്ള ഒരു ആവറേജ് ഈമാനെങ്കിലും നമുക്കുണ്ടാകണം. ഒരു വിശ്വാസി എങ്ങനെയാണ്? വിശ്വാസി തെറ്റ് സംഭവിച്ചാൽ തിരുത്തും, അതാണല്ലോ വിശ്വാസിയുടെ സ്വഭാവം. തെറ്റ് സംഭവിച്ചാൽ തിരുത്തുന്നത് അയൽക്കാരന്റെ മുമ്പിലോ നമ്മുടെ പാർട്ട്ണറുടെ മുമ്പിലോ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലോ മാത്രം പോരാ, ആരുടെ മുമ്പിലും തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അതല്ലേ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബിവി ആദ്യം തിരുത്തി കാണിച്ചെന്നത്, റബ്ബന വലംന അൻഫുസന, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു റബ്ബെ, ആദ്യം തന്നെ തിരുത്തി കാണിച്ചു. നമുക്കും തിരുത്താൻ കഴിയണം.
കാരണം നമ്മൾ ഈ ഭൗതിക ലോകത്തെ വിജയമല്ല കണക്കാക്കുന്നത്. അൽ കയ്യിസു മൻ ദാര നഫ്സഹു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തെ അവൻ സമർപ്പിക്കുന്നവനായിരിക്കണം. വാമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നവനായിരിക്കണം ബുദ്ധിമാൻ. അപ്പൊ ബുദ്ധിമാനായ മാതാപിതാക്കളാണ് എങ്കിൽ നമ്മുടെ മക്കൾ നിന്നും നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താൻ കഴിയണം. അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ, മക്കളുടെ വക്കൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും നമ്മുടെ മുമ്പിൽ തിരുത്തും. നമ്മുടെ മുമ്പിൽ നമ്മുടെ കുട്ടികൾ പുറത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ഒരു ഖുത്ബയിൽ ഇവിടെ ഉണർത്തിയെന്നാണ് എന്റെ ഓർമ്മ. അതായത് നമ്മുടെ ജില്ലയിലെ ഒരു സ്കൂളിൽ നടത്തിയ സർവേയിൽ 116 പെൺകുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ ആ 116 പെൺകുട്ടികളിൽ 102 കുട്ടികളും പ്രണയബന്ധമുള്ളവരായിരുന്നു. മാതാപിതാക്കൾക്കറിയില്ല. മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ വളരെ സൗഹൃദപൂർവം ജീവിക്കുകയും തന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് എന്റെ ഉപ്പയുമ്മയും എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ അവരുടെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ അവർ തയ്യാറാവും. അപ്പൊ അതിന് പാകത്തിന് ആ നിലവാരത്തിലേക്ക് നമുക്കൊന്ന് മാറാൻ കഴിയണം. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ പരസ്പരം മാതാപിതാക്കൾ പരസ്പരം മക്കളുടെ മുമ്പിൽ കലഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുണ്ട്, ഒരു പുരുഷനോട് പ്രവാചകൻ നിർദ്ദേശിച്ചതെന്താ, 5 നിർദ്ദേശങ്ങൾ, ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാ. ആ 5 നിർദ്ദേശങ്ങളിൽ അവസാനത്തെ നിർദ്ദേശം എന്താ, ലാ തഹ്ജർ ഇല്ലാ ഫിൽ ഗുർഫ, ഗുർഫയിലല്ലാതെ, ഗുർഫ എന്ന് പറഞ്ഞാൽ ബെഡ്റൂം, ബെഡ്റൂമിലല്ലാതെ ഭാര്യയുമായിട്ട് പിണങ്ങരുത്. ബെഡ്റൂമിൽ സൗന്ദര്യപ്പണക്ക് എന്തായാലും ഉണ്ടാകും, ആണും പെണ്ണും ആകുമ്പോ അവർക്ക് സൗന്ദര്യപ്പണക്ക് ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. ആ സൗന്ദര്യപ്പണക്കത്തെ ബെഡ്റൂമിന്റെ അകത്ത് തീർക്കുക, മക്കളുടെ മുമ്പിൽ തീർക്കരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, കാരണം മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ഏറ്റവും വലിയ അത്താണി അവന്റെ ഉപ്പയുമ്മയാണ്. അവര് തമ്മിലിടിച്ചാൽ അവന്റെ മനസ്സ് പതറും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് പതറും. ആ കുട്ടിക്ക് സന്തോഷം കിട്ടുന്ന ഏതൊരു മേഖലയാണോ ആ മേഖലയിലേക്ക് കുട്ടികൾ പോകും. അത് പാടില്ല. കാരണം എന്റെ ഉപ്പയും ഉമ്മയും അവരൊന്നാണ്, അവർ പരസ്പരം സ്നേഹം പങ്കുവച്ച് ജീവിക്കുന്നത് ഈ മക്കൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിട്ടിട്ട് അൻസാരികളായ കുട്ടികളോട് വരാൻ പറയും കളിക്കാൻ. ഒഴിവ് സമയത്ത് കളിക്കാൻ കുട്ടികളെ വിളിച്ചുകൊണ്ടിരാൻ പറയും. അൻസാരികളായ കുട്ടികളൊക്കെ പ്രവാചകന്റെ വീടിന്റെ മുമ്പിൽ കളിക്കാൻ ഒരുമിച്ച് കൂടും. അങ്ങനെ കളിക്കാൻ ഒരുമിച്ച് കൂടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷയോടൊപ്പം ഈ കുട്ടികളെയും കൂട്ടി കളിക്കും. നമ്മൾ എത്ര പേര് കളിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളെ കൂടെ എന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കളെ കൂടെ എത്ര നേരം കളിക്കാൻ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ പ്രവാചകൻ അയൽവാസികളായ കുട്ടികളെയൊക്കെ ചേർത്തുകൊണ്ട് കളിക്കും. ആ കളിക്കുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ക്ഷീണിച്ച് പരവശയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വരുമ്പോൾ പ്രവാചകൻ കുടിക്കാനുള്ള വെള്ളം കൊടുക്കും ആയിഷയ്ക്ക്. ആ സംഭവം ഇബ്നു ഖയ്യിം റഹിമഹുള്ള സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, വഖാനത്തി ദാ ശരിബത്തു മിനൽ ഇനാഇ, ആയിഷ റളിയല്ലാഹു അൻഹ ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അഖദഹു ഫവദഅ ഫമഹു ഫീ മൗളി ഫമിഹാ വശരിബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ചുണ്ടുവെച്ച് കുടിച്ച അതേ ഭാഗത്ത് പ്രവാചകനും ചുണ്ടുവെച്ച് കുടിക്കും. ആര് കാണുകേ, ഈ കുട്ടികൾ കാണുക. അപ്പൊ സ്വന്തം ഉപ്പായും ഉമ്മയും പരസ്പരം സ്നേഹം വെക്കുന്നത്, പങ്കുവെക്കുന്നത് കാണാൻ ഏത് മക്കളും ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ലജ്ജയുടെ ആവശ്യമില്ല, അവിടെ ലജ്ജയുടെ ആവശ്യമില്ല. ഇപ്പോഴും പല മാതാപിതാക്കളും മക്കൾ കാണുക ഒരുമിച്ച് കിടക്കാറുമില്ല, കുട്ടികളാണെന്ന് പറയുന്നത്. പരസ്പരം സ്നേഹം പങ്കുവെക്കണം, അതാണ്. പരസ്പരം കലഹം പാടില്ല, അതാണ് നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് മനസ്സിലാക്കേണ്ടത്, കുടുംബജീവിതത്തിൽ സത്യസന്ധതയും ഇഖ്ലാസും ഉണ്ടാവണം. മക്കളോട് എന്ത് പറഞ്ഞാലും അത് സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥമായിട്ട് പറയണം. മക്കളിൽ നിന്നും താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഒരിക്കലും കളവ് പറയുന്നത്,
താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചില ഉമ്മമാര് കളവ് പറയാറുണ്ടല്ലോ, ചില ഉപ്പമാര് കളവ് പറയാറുണ്ടല്ലോ, അതൊരിക്കലും പാടില്ല. പ്രത്യേകിച്ച് ഫിത്രത്തിന്റെ കാലഘട്ടം, ഫിത്രത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 7 വയസ്സുവരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഒരിക്കലും പറയുന്നു. കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടെ, ഒരു വക്രതയില്ലാണ്ടാണ് ഓരോ കുഞ്ഞും നമ്മുടെ കയ്യിലേക്ക് വന്നു വീഴുന്നത്. എന്നിട്ട് അവന്റെ മാതാപിതാക്കളാണ് ഇവനെ മജൂസിയും നസ്രാണിയുമാക്കുന്നത്. ഒരു മനുഷ്യൻ ദുനിയാവിലാകുന്ന ഏറ്റവും വൃത്തികെട്ട സ്വഭാവം മജൂസികളുടെയും നസ്രാണികളുടെയും സ്വഭാവമാണ്. അപ്പൊ സ്വഭാവ വൈകൃതം നമ്മുടെ മക്കളിൽ ഉണ്ടായതിന്റെ പ്രധാനമായ കാരണം മാതാപിതാക്കളാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാ. അതെങ്ങനെ ഉണ്ടായത്? താൽക്കാലിക ലാഭത്തിന് വേണ്ടി കുട്ടികളോട് കളവ് പറയും. ഒരിക്കലൊരു സ്ത്രീ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ വഴി കൂടെ നടന്നു പോയപ്പോ കുട്ടി ദൂരെ നിന്ന് കളിക്കുക, ആ കുട്ടീനോട് പറഞ്ഞു, മോനെ ഒരു സാധനം എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ വിളിക്കാറുണ്ട് ചില ഉമ്മമാര് അല്ലെ, ഒരു സാധനം എന്തെങ്കിലും. ആ കുട്ടി ഓടി വരിക, ഓടി വരുന്ന കണ്ടപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി ഈ ഉമ്മയുടെ കയ്യിൽ ഒന്നുമില്ല എന്ന്. അള്ളാന്റെ പ്രവാചകൻ ചോദിച്ചു, ആ കുട്ടി വന്ന് നീ എന്താ കൊടുക്കുക? ആ പെണ്ണ് കുറച്ച് നാണത്തോടെ ചമ്മലോടെ പറഞ്ഞു, നബിയെ ഞാനൊരു കാരക്ക കൊടുത്തോളാം എന്ന് പറഞ്ഞു. അത് കൊടുത്തില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വഞ്ചക നീയായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ മുമ്പിൽ ചതിയന്മാരാകരുത്. ഒരു ഓഫർ കുട്ടിക്ക് കൊടുത്താൽ ആ ഓഫർ നടപ്പിലാക്കാൻ കഴിയണം നമുക്ക്. കഴിയാത്ത ഓഫർ കൊടുക്കരുത്, അഥവാ കൊടുത്തു പോയാൽ നമ്മൾ തിരുത്താൻ തയ്യാറാകണം. മോനെ ഞാൻ ആ പറഞ്ഞത് എനിക്ക് നടത്തി തരാൻ കഴിഞ്ഞില്ല, അപ്പയുടെ വക്കൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മയുടെ വക്കൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധമാണ്, തെറ്റാണ് എന്ന് പറയാൻ കഴിയണം. അതാണ് നമ്മൾ മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്. നാലാമതായി അറിയേണ്ടത് മക്കളെ അലങ്കാരമായിട്ട് കാണുക. അതാണ് ഞാൻ വിശുദ്ധ ഖുർആനിലെ അൽകഹഫിലെ 46-ാമത്തെ ഭാഗം ഇവിടെ പാരായണം ചെയ്തത്, ഖുതുബയുടെ ആരംഭത്തിൽ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, സമ്പത്തും സന്താനങ്ങളും ഭൗതിക ലോകത്തിലെ അലങ്കാരമാണ്. അത് അലങ്കാരം തന്നെയാണ്, ഓരോ അലങ്കാരം. വിശുദ്ധ ഖുർആൻ എന്നിത് കണ്ടില്ലേ, മാലിനോടൊപ്പം സന്താനങ്ങളെ, സമ്പത്തിനോടൊപ്പം സന്താനത്തെ. സമ്പത്ത് ശേഖരിക്കുന്നിടത്തും അത് ചെലവഴിക്കുന്നിടത്തും നമ്മൾ എത്രമാത്രം സൂക്ഷ്മത കാണിക്കും, അതേ സൂക്ഷ്മത മക്കളുടെ വിഷയത്തിലും കാണിക്കണം. പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്ര ഉത്സാഹം കാണിക്കും, പൈസ ചെലവഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്ര ശ്രദ്ധ കാണിക്കും, മക്കളുടെ കാര്യത്തിൽ എന്തായാലും കാണിക്കാത്തത്. ഖുർആൻ സമ്പത്തിനോടൊപ്പം സന്താനത്തെ എണ്ണിയതിന്റെ ആശയം ഇതാണ് എന്ന് എല്ലാ മുഖസ്ഥകളും പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനെ അലങ്കാരമായിട്ട് കാണുക. ഏഴാം 5-ാമതായിട്ട് മക്കളെ അമാനത്തായിട്ട് കാണുക. അമാനത്ത് എന്ന് പറഞ്ഞാൽ വെറും അമാനത്തല്ല, അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്ത് മുതൽ. അതിലെന്തെങ്കിലും കോട്ടം വന്നാൽ അള്ളാഹന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഓരോ നോട്ടക്കാരോടും അവർ നോക്കുന്ന മുതലിനെ കുറിച്ച് അവ ചോദിക്കും. എത്രത്തോളം മക്കളുടെ കാര്യത്തിൽ കുടുംബക്കാരോടും അള്ളാഹു ചോദിക്കും. അള്ളാഹു നോക്കാൻ ഏൽപ്പിച്ചതാ കുഞ്ഞുങ്ങളെ. അപ്പൊ അവരെ വേണ്ടതേ പോലെ നോക്കിയില്ല എങ്കിൽ അള്ളാന്റെ അടുത്ത് കൊടുക്കേണ്ട മറുപടി നമുക്കുണ്ടായിരിക്കണം. അതാണ് 5-ാമത് മനസ്സിലാക്കേണ്ടത്. 6-ാമത് മനസ്സിലാക്കേണ്ടത് മക്കളെ നല്ല മക്കളാക്കാൻ പരിശ്രമിക്കുക. നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യം, നല്ല വിദ്യാഭ്യാസം, നല്ല ശമ്പളം, നല്ല ജോലി ആണോ? അല്ല. നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ ഇരു ലോകത്തും ഉപകരിക്കുന്ന മക്കൾ. സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന സക്കരിയ തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചതെന്താ? റബ്ബി ഹബിലി മില്ലതുങ്ക ദുർരിയതൻ തയ്യിബ, രക്ഷിതാവേ എനിക്ക് നീ തയ്യിബായ മക്കളെ തന്നെ. തയ്യിബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തയ്യിബുൻ നഫ്സ്, മനസംതൃപ്തി തരുന്ന മക്കൾ. മനസംതൃപ്തി വലിയ ശമ്പളം ഉണ്ടായ കിട്ടിക്കൊള്ളുന്നില്ല, മനസംതൃപ്തി വലിയ വിദ്യാഭ്യാസം കൊടുത്താൽ കിട്ടിക്കൊള്ളുന്നില്ല, മനസംതൃപ്തി മതബോധം കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കുക. 7-ാമതായിട്ട് കൂടിയാലോചനകളിൽ ചേർക്കുക. ഓരോന്നും വിശദീകരിച്ച് പറയേണ്ടതാണ്, പക്ഷേ നമ്മുടെ ഒരു ഖുതുബയുടെ സമയപരിമിതി നാം മനസ്സിലാക്കണം. കൂടിയാലോചനകൾ, നമ്മളെല്ലാവരും കൂടിയിരുന്ന ഒരു സദസ്സിൽ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ വന്ന് നമ്മളെന്താ പറയാ, നീ കൂടാ, നീ ഇവിടെ ഇരിക്കേണ്ടതല്ല, ഓടിച്ചു വിടരുത് ഒരിക്കലും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ റഈസുൽ മുഫസ്സിർ
എന്ന് ലോകം വിളിക്കുന്ന പ്രവാചകൻ ഫക്കീഹാകാൻ വേണ്ടി പ്രാർത്ഥിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാ സദസ്സിലും പങ്കെടുപ്പിക്കുകയായിരുന്നു. ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളൊക്കെ ഇരിക്കുന്ന പ്രായം തന്ന ബദരീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ രാജ്യത്തിന്റെ കാര്യങ്ങൾ കൂടിയാലോചിക്കുമ്പോഴും ചെറിയ കുട്ടികളെ കൊണ്ടുവന്നതിൽ പങ്കെടുപ്പിക്കുമായിരുന്നു എന്നുള്ളത് സഹാബികളുടെ താരിഖുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഏഴാമത് മനസ്സിലാക്കേണ്ടത്. എട്ടാമത് മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ കഴിവുകൾ അത് എടുത്തു പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. ഒരിക്കലും നമ്മുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യരുത്. ആ കുട്ടി അങ്ങനെ, എന്റെ കുട്ടി അങ്ങനെയായില്ല, ഒരിക്കലും പാടില്ല. അയൽവക്കത്തെ കുട്ടികൾ, ചുറ്റുപാടിലുള്ള കുട്ടികളൊക്കെ വലിയ കുട്ടികൾ, നല്ല കുട്ടികൾ, നമ്മുടെ കുട്ടി മാത്രം മോശം, അത് മക്കളുടെ മുമ്പിൽ ഒരിക്കലും പറയരുത്. അങ്ങനെ ഒരിക്കലും കുട്ടികളെ ഒരിക്കലും താരതമ്യ പഠനത്തിന് വിധേയമാക്കരുത്. എല്ലാവരെക്കാളും മിടുക്കൻ എന്റെ കുട്ടിയാണ്. അവന് ചിലപ്പോ പഠിപ്പിൽ കുറച്ച് മോശമായേക്കാം, സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകലുണ്ടായേക്കാം, പക്ഷെ അവനാണ് ഏറ്റവും നല്ലവൻ. അത് നമ്മൾ എപ്പോഴും പറയുകയും പ്രകടിപ്പിക്കുകയും വേണം. അവന്റെ കഴിവുകളെ നാം പുറത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അത് മാതാപിതാക്കളുടെ കടമയാഹുവിനെ അള്ളാഹുഅൻഹു ഒരിക്കൽ കൊണ്ടുപോയി പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിൽ വെച്ച് പരിചയപ്പെടുത്തി സംസാരിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ വിശദീകരണം ആ പണ്ഡിതന്മാരോട് ചോദിച്ചു. ആ പണ്ഡിതന്മാര് ആ വിശദീകരണം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നിനക്കറിയോ അതിന്റെ വിശദീകരണം? ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വക ഒരു അഭിപ്രായം പറഞ്ഞു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ടോ, ഇതാണ് ഏറ്റവും നല്ല അഭിപ്രായം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം നമ്മുടെ കുട്ടികളെ. ഒമ്പതാമതായിട്ട് മനസ്സിലാക്കേണ്ടത് മക്കൾക്കിടയിൽ തൗഹീദ് ശിർക്ക് ഹറാം ഹലാൽ അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത്, ഈ സമയത്തൊക്കെ വെക്കേഷൻ സമയത്ത് കുട്ടികളെയൊക്കെ കളിക്കാനായിട്ട് വരും. ഈ കുട്ടികള് അന്യന്റെ വീട്ടിലെ മാങ്ങ കല്ലെറിഞ്ഞു വീഴ്ത്തും, അവരുടെ വീട്ടിലെ ചക്ക പറിച്ചു തിന്നും, അവരുടെ തേങ്ങ പറിച്ചു പൊട്ടിച്ചു തിന്നും. ഇതൊക്കെ കുട്ടികൾ കൂട്ടുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വഭാവ. എന്നാൽ അത് ഹറാമാണ്, അത് കഴിക്കരുത് എന്നൊരു അവബോധം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് വളർത്തിയെടുക്കണം. ഒപ്പം ശിർക്കിന്റെ ആഴമെന്താണ്, തൗഹീദിന്റെ പരപ്പെന്താണ്, ഇതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പത്താമതായിട്ട് മനസ്സിലാക്കേണ്ടത് നമസ്കാരം. നമുക്കറിയാം, മുറു ഔലാദത്തും നമ്മുടെ മക്കളെ കൽപ്പിക്കണം. 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. എത്ര പേരടിച്ചിട്ടുണ്ടാവും ചിന്തിക്കണം. അപ്പോൾ ഈ ബാധ്യതകൾ കൃത്യമായി നമ്മുടെ മക്കളുടെ മേൽ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മക്കൾ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്കും ഉയരാൻ കഴിയണം. അങ്ങനെ ഈ ഒഴിവുകാലം നമ്മുടെ മക്കളിൽ മതബോധം വളർത്തിയെടുത്ത് അവരെ പരിപോഷിപ്പിച്ചെടുക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വഅസ്തഗ്ഫിർ അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين واستغفروا. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാനത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കാറുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്നും സൂചിപ്പിക്കുന്നത്. അതായത് മാർച്ച് അവസാനിച്ച് ഏപ്രിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏപ്രിൽ ഫൂൾ എന്ന പേരിൽ ഒരു കലാപരിപാടി ചില ആളുകൾ നടത്താറുണ്ട്. നമ്മൾ കുട്ടികളെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായും ഉപദേശിക്കേണ്ട ഒരു വിഷയവും കൂടിയാണത്. ഏതോ കാലഘട്ടത്തിൽ ചില ആളുകൾ ജോക്കിന് വേണ്ടി ആരംഭിച്ച ഒരു കാര്യം, അത് ഇന്ന് വ്യാപകമായ തോതിൽ ഏപ്രിൽ 1 അന്ന് ആർക്കും കളവ് പറയാം, ആരെയും പറ്റിക്കാം, ആരെയും വിധികളാക്കാം എന്നൊരു ചിന്താഗതി സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്കിടയിൽ വ്യാപകമായ തോതിൽ ഉള്ളതിനാൽ പല ആളുകളുമായി ഇടപഴകുന്ന കുട്ടികൾ ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അവബോധം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. കാരണം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ഇടപഴകുന്ന, അവർ കളിക്കാൻ പോകുന്ന അവരുടെ കൂട്ടുകാർ എല്ലാവരും മതബോധം ഉള്ളവരായിക്കൊള്ളുന്നില്ല, എല്ലാവരും മുസ്ലിം സമൂഹത്തിൽ സമുദായത്തിൽപ്പെട്ടവരായിക്കൊള്ളുന്നില്ല. പല സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സഹകരിച്ചും സഹവസിച്ചും ജീവിക്കുന്ന നമ്മുടെ കുട്ടികളിൽ ഈ ദിവസത്തിൽ ഒരിക്കലും ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ നോക്കണം.
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരിക്കലും തമാശയ്ക്ക് വേണ്ടിയാകട്ടെ വെറുതെ ആകട്ടെ കളവ് പറയാൻ അനുവദിച്ചിട്ടില്ല. ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിൽ വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആ വിഡ്ഢിയെ ഖുർആൻ പറഞ്ഞത് മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ വിഭാഗം വിഡ്ഢികളാകുന്നു. ആ വിഡ്ഢികൾ ആരാണ്? അവർ മുനാഫിക്കുകളുമാണ്. മുനാഫിക്കളുടെ സ്വഭാവം എണ്ണുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയത്തിൽ മുനാഫിക്ക് സലാഫത്ത്. മുനാഫിക്കിന്റെ അടയാളം മൂന്നെണ്ണമാണ്. ആ മൂന്നടയാളത്തിൽ ഒന്നാമത്തെ എന്താ? വർത്തമാനത്തിൽ ആദ്യം കളവ് പറയാം, കളവ് പറയാം. അപ്പൊ വിഡ്ഢി ദിനത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്, കളവ് പറയലാണ്. ഒരിക്കലും തമാശക്കാണെങ്കിൽ പോലും കളവ് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. വൈലുൻ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസി, വർത്തമാനത്തിൽ കളവ് പറയുന്നവർക്ക് സർവനാശം. എന്തിനു വേണ്ടിയാ കളവ് പറഞ്ഞത്? ലിയുദ്ഹിക ബിഹിൽ ഖൗം, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി. ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞില്ലേ? അവർക്ക് സർവനാശം. ആ ഹദീസ് റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം പറഞ്ഞു വൈലുൻ ലഹു, വൈലുൻ ലഹു, അവർക്ക് നാശം, അവർക്ക് നാശം, അവർക്ക് നാശം. അപ്പൊ തമാശയ്ക്ക് വേണ്ടി കളവ് പറയൽ അതൊരിക്കലും ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മളോ നമ്മുടെ മക്കളോ ഒരിക്കലും വളർത്തിയെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. സാധാരണ മാതാപിതാക്കളൊക്കെ, ചില മാതാപിതാക്കളൊക്കെ കുട്ടികളുടെ മുമ്പിൽ ആ ദിവസം ഒരു കളവ് പറയാറില്ല. ആ ദിവസം ഒരിക്കലും അത് പാടില്ല. അങ്ങനെ നമ്മുടെ മക്കളുടെ മക്കൾ അത്തരം കളവ് നമ്മുടെ മുമ്പിൽ പറഞ്ഞാൽ കളവ് പറയുന്നതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് അവരെ ധൈര്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. അത്തരത്തിലുള്ളതായ സംസ്കാരങ്ങളും ശീലങ്ങളും മക്കളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.